നമുക്കപ്പോൾ ഈ കൊഞ്ചങ്ങാട് ഫ്രൈക്ക് അടിക്കാം അല്ലേ. ഫ്രൈ അടിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ റെഡിയാക്കാം. തെട്ടാള ഗ്രേവി, വേറെ തോടും കോടും ഒരു സാധനവും കളയണ്ട. നമ്മൾ ഇങ്ങനെ അങ്ങനെയാണെ മുളകും പരട്ടി ഇത് വഴി ഒരു വരയും വരാതെ ഞങ്ങൾ വറുക്കാം. നമ്മൾ ഇതിലോട്ട് നമുക്ക് ഇടാനുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു സ്പൂൺ, മല്ലിപ്പൊടി, പിന്നെ വിനാഗിരി, പിന്നെ ഇടാനുള്ള സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ മൊളാസസ്. ഇത് മേടിക്കാൻ കിട്ടും ഇവിടെ, അനാറിൻ്റെ നല്ല എസൻസാണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുളിയുടെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ വരും. വളരെ സുന്ദര കൊഞ്ചിത് റെഡിയായി ഇരിക്കണാണ് എണ്ണയിലോട്ട് ചാടാൻ വേണ്ടി. എണ്ണ നല്ല ചൂടായി തിളച്ചു കഴിക്കും. വേറെ എന്ത് പറയാനും കേട്ടാ. അപ്പോൾ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു എക്സ്പ്ലോഷനാണ്, വേറെ പേടിക്കാനൊന്നുമില്ല. ചിക്കനെ നമുക്ക് ഉറക്കി കിടത്താൻ കളി, ചിക്കൻ്റെ ഉറങ്ങി കിടക്കുന്നു പാടാം. ഗ്യാസ് പരമാവധി പുറത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു നോക്കണം. അത്തല്ല ഇപ്പം എന്ത് നല്ല മിമ്മിനാസിയായിട്ട് എന്ത് ആള് നല്ല സൂപ്പർ കളറനായിട്ടുണ്ട്. വേഗം എന്ന് പറയുന്നു മാറ്റം വേഗം പോയി നിന്റെ തലേ നീ ഇപ്പോൾ തന്നെ സ്വാഭാവികമുണ്ടാകും. തികച്ചും യാദൃശ്ചികം മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി മറക്കിടാം. ആവേശവാനാണ് ആവേശവാൻ. അടിപൊളിയായിട്ട് വേഗം ചെയ്യുന്നു. അപ്പം ചെക്കൻ്റെ എണ്ണക്കിടന്ന് ഫ്രൈ ആയി ഓൾമോസ്റ്റ് ഡീറ്റ് ഈസ്റ്റ് സെറ്റപ്പിലായി. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ഇനി കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. മുറിഞ്ഞ ടൈപ്പുള്ള കിടുകൾ വിഭവങ്ങളായിട്ട് ഇനിയും വരുന്നത് അപ്പം മുളക്കൃത്യം മറക്കണ്ട. ഓക്കെ.